നമസ്തുഭ്യം പ്രഭാകര നമോസ്തുതേ. എന്താടാ ചാരി, വല്ല പാമ്പിനെയും കണ്ടു പേടിച്ചോ? പാമ്പാണെങ്കിൽ സാരില്ല മുത്തശ്ശി, മത്സ്യത്തെ അല്ലേ കണ്ടേക്കണത്? ക്ഷേത്രക്കുളത്തിലെ മത്സ്യത്തെ കാണുവച്ചാ അശ്രീകരം. എന്താടാ ചാരി തൊണ്ട കീറി ഇങ്ങനെ നിലവിളിക്കണേ? അതിന് കാരണേ ഒരു മത്സ്യ അഗ്രഹാരവും ക്ഷേത്രക്കുളമൊക്കെ അശുദ്ധായിരിക്കണോ? പൂജകളൊക്കെ നിർത്തിയിട്ടേ ആരോ നമ്മുടെ ക്ഷേത്രക്കുളത്തിൽ മത്സ്യകൃഷി നടത്താൻ തുടങ്ങിയിരിക്കുന്നു. അറിയോ ആര് മത്സ്യം വളർത്താനാ കുട്ടിയെ? ഇതൊരു ക്ഷേത്രക്കുളല്ലേ, ഒക്കെ ഇത് അംഗീകരിക്കാൻ പറ്റില്ല. ഇത് ആരോ മനഃപൂർവ്വം ചെയ്യണതാ ക്ഷേത്രക്കുളം അശുദ്ധമാക്കാൻ വേണ്ടി. ചാരി അമ്പലക്കുളാകുമ്പോ രണ്ട് മത്സ്യം ഉണ്ടാവുന്ന സഹജല്ലേ? ആ രണ്ട് മത്സ്യങ്ങളും അങ്ങനെ വെറുതെ ഇറങ്ങിയിരിക്കോ? ഒരു മാസത്തിൽ പെറ്റുപെരുകി പത്ത് ണാവും. അങ്ങനെ പെറ്റുപെരുകി പെറ്റുപെരുകി ഈ കുളം നിറയെ മത്സ്യങ്ങൾ ആവില്ലേ? അത് ഒഴിവാക്കാൻ വേണ്ടി തന്നെയാ ഞാൻ ഇത്രയ്ക്ക് നിലവിളിച്ചത്. എടാ ചാരി, നിലവിളിച്ച് അഗ്രഹാരം മുഴുവനോടെ കൂട്ടിട്ടുണ്ടോ? അല്ലാണ്ട് ഇപ്പൊ എന്താ ചെയ്യാ? സൂര്യ നമസ്കാരത്തിനിടെ എന്റെ കൈക്കുമ്പിള്ള ഒരു മത്സ്യം കുടിയേവ എന്റെ വായിക്കുള്ളിൽ പോയിരുന്നെങ്കിലോ? കയ്യിലിരിക്കുമ്പോഴേ ലേച്ചോ ആവുന്നുള്ളൂ. വായിലെത്തിയ ദിവ്യ ഭോജനമല്ലേ ഗുരുദേവ? ഹാസ്മക്ക് വേണ്ടി നോ വിഴിഞ്ഞിട്ടുള്ളതാ. സ്ഥിരമായിട്ടൊന്നും ഇല്ല കേട്ടോ, നീ ഒന്ന് അവസാനിപ്പിക്കുക. അവിടെ പൂജയ്ക്കുള്ള സമയമായിരിക്കണോ, നിങ്ങോട് വരിക. സിനിമാക്കാരാണേ, മുഹൂർത്തത്തിനെത്തിയില്ലെങ്കിൽ ഡ്യൂപ്പിന് വെച്ച് പൂജ നടത്തിക്കണേ. മുഹൂർത്തത്തിന് എത്താത്ത കുറവേ ഉള്ളൂ, ഇവിടെ ആചാര അനുഷ്ഠാനങ്ങൾ തെറ്റിയിരിക്കുക, അതാർക്കും അറിയണ്ടല്ലോ. എടോ ഗോവിന്ദ, തന്റെ മകനെ പറഞ്ഞത് മനസ്സിലാക്കാ. ദേഷ്യപ്പെടാതിരിക്കും പട്ടേരിയെ അമ്മേ. ബുദ്ധിമോശം പറയാണ്ടിരിക്കുക, ബട്ടേരി വേണമെങ്കിൽ നമ്മുടെ കാര്യം കഷ്ടാവും. അയാള് പോണെങ്കിൽ പൊയ്ക്കോട്ടെ, അയാൾക്ക് മന്ത്രവും കുന്തോന്നും അറിയില്ല. വീട്ടിൽ കുഷ്മാണ്ടം ഇക്കാലത്ത് അത്രക്കാർക്കേ രക്ഷയുള്ളൂ. അവനോട് നമ്മൾ 100,000 രൂപ കടം വാങ്ങിയിട്ടില്ലേ? പറയണത് കേട്ടില്ല ചാ, അവൻ അത് തിരിച്ചു ചോദിക്കും, പിന്നെയൊക്കെ നിന്റെ ഇഷ്ടം. കടം കൊടുക്കുമ്പോ അത് വീടും എന്ന് വെച്ച് നമ്മൾ അയാളെ പേടിക്കണമെന്നോ? എന്നങ്ങോട്ട് കൊടുക്കുക? പെട്ടെന്ന് പറഞ്ഞ ഞാൻ ഇവിടെ നിർത്ത കൊടുക്ക. അതെന്നെയാ പറഞ്ഞേ, കടം വീടും വരെ അവൻ പറയും പോലെ കണ്ടും കേട്ടും നിക്ക. ശരി, മത്സ്യത്തിന്റെ കാര്യം അതിന് ഒരു വല ഇട്ട് പിടിക്കാം, നീ അങ്ങോട്ട് ചെല്ല. പഞ്ചാരയില്ല കാപ്പി, എന്തൊരു പേരാ ഇത്! സിനിമയുടെ പേര് പോണം. ഓക്കെ, അഞ്ചു പൈസ ചെലവില്ലാതെ ഹിന്ദിയിൽ നിന്ന് അടിച്ചു മാറ്റിയ സിനിമയാ അത്. ചീനിക്കമ്മേ ഹിന്ദിയിലെ അമിതാഭ് ബച്ചൻ അഭിനയിച്ച പടവാ. അമിതാഭിന്റെ പടാ? അദ്ദേഹം ബ്രാഹ്മണൻ തന്നെയല്ലേ? അദ്ദേഹം നമ്മുടെ സ്വന്തം ആളാണെന്നേ. നമ്മള് ഹൈദരാബാദ് ബ്രാഹ്മിൺസും അദ്ദേഹം അലഹബാദ് ബ്രാഹ്മണനും. എന്തൊരു നല്ല ആക്ടറാടാ. അദ്ദേഹം ബോളിവുഡ് കൈയടക്കി വെച്ചിരിക്കേ, ആള് കേവനാട്ടോ. അവിടെയും നമ്മുടെ ആധിപത്യമാണല്ലേ. താമസിച്ചത് നമ്മുടെ സൂപ്പർ സ്റ്റാർ ഇപ്പൊ എത്തും. സൂപ്പർ സ്റ്റാർ ആണോ മുഖ്യം, മുഹൂർത്തമാണോ മുഖ്യം? പ്രൊഡ്യൂസറെ വിളിക്കുക, പൂജയ്ക്കുള്ള സമയമായി. പ്രൊഡ്യൂസറും ഹീറോയും ഡയറക്ടറും ക്യാമറയും എല്ലാം സരോജ് കുമാർ സാറാ, ഹീറോയിൻ മാത്രം പുള്ളി. അതും കൂടെ അങ്ങേർക്ക് തന്നെ ആവായിരുന്നില്ലേ കോശവൻ? സോറി ശിഷ്യനാട്ടോ. റോക്കിംഗ് സ്റ്റാർ സരോജ് കുമാർ, കണ്ടത്തിലെ കോലം പോലിരിക്കുന്ന ഇവനാണോ സൂപ്പർ സ്റ്റാർ ഗുരുദേവ? കേട്ടോ, സത്യം വിളിച്ചു പറയണത് എന്റെ സ്വഭാവം. ആ നാളികേരം കയ്യിലെടുത്ത് ഇഷ്ട ദേവതയെ മനസ്സിൽ ധ്യാനിച്ച് അങ്ങനെ ഉടക്കിയ സിനിമ സൂപ്പർ ഹിറ്റ് ആവണമെങ്കിൽ മതി. പ്രസാദം, ഈ പടം 100 ദിവസം ഓടാനുള്ള ഒരു അടിപൊളി പൂജ ചെയ്തിട്ടുണ്ട്. ദക്ഷിണ കിട്ടിയിരുന്നെങ്കിൽ ഞങ്ങൾക്ക് അങ്ങോട്ട് പോവായിരുന്നു. പുറത്ത് കുരുചിയും ശ്മശാനത്തിൽ ഒരു ചവവും വെയിറ്റിംഗ് ആണേ. വൈകുന്നേരം ഓഫീസിലോട്ട് വാ, അവിടെ മാഡം ഉണ്ടാവും, അവിടുന്ന് മേടിച്ചു. കോശവാ, കാലത്ത് പൂജ ചെയ്യിക്ക, വൈകിട്ട് കാശ് ശരിയാ, നടക്കില്ല. എനിക്ക് എന്റെ ഒരു കുഞ്ഞുമാവേ വേണോ, അതോ നാനോ കാർ വേണോ? ദക്ഷിണ തരാൻ പണില്ല, നാനോ കാർ കൊടുക്കോത്രേ. ആരടാ സീനി കേറി വരുന്നേ? അതവിടെ നിക്കട്ടെ, ഈ സിനിമയ്ക്ക് പൂജ ചെയ്തത് ഞാനാ. ഹലോ, നിങ്ങൾ ഇതൊക്കെ കേൾക്കണണ്ടോ? ഇയാൾക്ക് പ്രായം മാത്രല്ല, പിശുക്കും കൂടുതലാ. ഞങ്ങളെ ദക്ഷിണ തന്നില്ലെങ്കിൽ ഈ സിനിമ പണ്ടാറടങ്ങി പോവും. എടോ മാനേജറെ, എന്തോ ആടോ ഇതൊക്കെ? ഞാൻ പറഞ്ഞാ സാറേ മാഡം തരുമെന്ന്, ഇയാൾ കേൾക്കുന്നില്ല. എന്റെ പൊന്നു പൂജാരി, സ്വിമ്മിംഗ് പൂളിനടുത്ത് ഒരു മാഡം ഉണ്ട്, അവിടെ പോയി ചോദിക്ക്. മാഡം മാഡം മാഡം, ആ മാഡത്തിന്റെ ആരാടോ ഇയാള്? അപ്പൂപ്പൻ. അപ്പൂപ്പന? ആ ഉണങ്ങിയ കാമദേവന്റെ കൊച്ചുമോൾ ആരായിരിക്കും എന്തോ? രാമ രാമ, അയാൾക്ക് കാശുമില്ല, ഇവക്ക് തുണിയില്ല. അയ്യോ എന്റെ കൃഷ്ണ, ഒരു പെണ്ണ് മുങ്ങിച്ചാവണ കണ്ടിട്ട് ഇങ്ങനെ കയ്യും കെട്ടി നോക്കിക്ക. എന്താ കുട്ടി ഇത്, എന്തിനാ കൊളത്തി ചാടിയേ? ആത്മഹത്യ ചെയ്യണത് പാവാടെന്ന് അറിയില്ലേ? ഇങ്ങോട്ട് കാട്ടുക, വായില് വാവച്ച് ഊതിയ ശ്വാസകോശത്തിലൊക്കെ നന്നായിട്ട് കാറ്റ് കയറി ശ്വസിക്കാൻ പറ്റും. സിനിമയിൽ കണ്ടിട്ടില്ലേ? തന്നോടാരാ എന്നെ പിടിച്ചേറ്റാൻ പറഞ്ഞു. പുണ്യ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ആരുടെ ഉപദേശം വേണ്ട കുട്ടിയെ, ആപത്തിൽ പെട്ടിരിക്കാണെന്ന് മനസ്സിലായി ചാടി വേണ്ടി രക്ഷപ്പെടുത്തി. താങ്ക്സ് പറയാൻ നീ എന്നോട് ദേഷ്യപ്പെടിയ. എനിക്ക് അറിയില്ലായിരുന്നു, പടപടാന്ന് വെള്ളത്തിൽ നിന്ന് കുമ്പിളകൾ വന്നപ്പോ. ഇങ്ങനെ ദേഷ്യം പറഞ്ഞാൽ തെറ്റൊന്നും ഇല്ല കേട്ടോ. കുട്ടിയുടെ അരക്കെട്ടിന്റെ ഇടതുവശത്ത് ഒരു ചെറിയ മറിയില്ലേ? വേറൊന്നുകൂടെ പറഞ്ഞോട്ടെ, നിങ്ങൾക്ക് ഇരട്ട കുട്ടികളാ ഉണ്ടാവും പോണേ. എന്താ ലക്ഷണ ശാസ്ത്ര പ്രകാരം? അത് മാത്രല്ല, വേറെ ഉണ്ട്, ചെവി ഇങ്ങോട്ട് തരിക.
അയാളുടെ ചെറുമകളെ ദക്ഷിണ വാഞ്ചോളം പറഞ്ഞു, അതിങ്ങോട് കിട്ടിയ അയാളുടെ ചെറുമോള് ഞാനല്ല അവളാ. ഇതോ സ്വീറ്റി, തും ദസ് ഇസ് ഹർ ഗയന, തോ ഉസ്കോ ദേ ദോ. ഒരു സംശയം ഉണ്ട് കേട്ടോ, നിങ്ങളൊക്കെ പെൺകുട്ടികളല്ലേ, ഇങ്ങനെ പട്ടാപ്പകല് മദ്യസേവ നടത്തുന്ന തെറ്റല്ലേ? പാർട്ടി ആകുമ്പോ ഇതൊക്കെ സാധാരണയാ. താൻ തന്റെ പാട് നോക്ക്, 8000 ഉണ്ട്, ബാക്കി 2000. രണ്ടും മറുക കണ്ടതല്ലേ, ബാക്കി കണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞാ മൊത്തം അങ്ങോട്ട് കട്ടാവോ? മറുകിന്റെ കാര്യം മാത്രം പറഞ്ഞത് ഭാഗ്യായി, ഇവളോട് ബാക്കി കണ്ടതും കൂടെ പറഞ്ഞിരുന്നെങ്കിൽ. Excuse me. Yes. Major Chandrasekhar. Defense Research Lab ile udyoshanayirunnu adeham. Weapons designer. Adeyathe kurichulla details enikku venam. Ayalu merichittu varshangal kore kazhinju. Arinjirunnu. Adeyathinte bharya ippol jeevichirippundo. Military maayittu bandhappetta details ellam confidential aanennu thangalkku ariyamallo. Rules ningalkkulladanu. Njangal eppol criminals vendi ulladalla. Chandigarh Sector 23 ile ninte old parents ippidille. അവർക്കെന്തെങ്കിലും സംഭവിച്ചാൽ രാജ്യത്തെ രക്ഷിക്കാൻ മാത്രം അറിഞ്ഞാൽ പോരാ, സ്വന്തം ഫാമിലി രക്ഷിക്കാനും ഒരു സൈനികൻ ബാധ്യസ്ഥനാണ്. ഡീറ്റെയിൽസ്. ലാസ്റ്റ് കമ്മ്യൂണിക്കേഷൻ ഈ അഡ്രസ്സിൽ നിന്നാണ് നടന്നിട്ടുള്ളത്. വീട് നന്നായിട്ടുണ്ട് മോനെ. അല്ല, നീ എന്ത് ജോലി ചെയ്യുന്നേ? ഇത്രയും വലിയ വീടൊക്കെ വാങ്ങാൻ? ഈ എക്സ്പോർട്ടില്ലേ, എക്സ്പോർട്ടിന്റെ ബിസിനസ്സാ. ഇവിടെയുള്ള ചില സാധനങ്ങളൊക്കെ ഞങ്ങൾ കയറ്റി അയക്കുകയല്ലേ? അതെയോ, കൊള്ളാം മോനെ, നന്നായി വരും. നിന്റെ ഈ കഷ്ടപ്പാടിനൊക്കെ എന്തെങ്കിലും ഒരിക്കൽ ഫലം ഉണ്ടാവും. ജീവിതത്തിൽ ഒരിക്കലും നീ ദുഃഖിക്കരുത്, ആ ഒരു പ്രാർത്ഥനയെ എനിക്കുള്ളൂ. അത് മതിയമ്മേ, കേട്ടില്ലേ അച്ഛാ അമ്മ പറയുന്നൊക്കെ? അച്ഛൻ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് അവസ്ഥ വരും. എന്താ നീ പറയുന്നേ? ഒന്നുമില്ലമ്മേ, അമ്മ അകത്തൊക്കെ പോയി. ചുരിദാറും പാവടയും ബ്ലൗസും ഒക്കെ ഇട്ട വല്ല പട്ടിക്കാട്ടുകാരിയാണെന്ന് പറയും. മോഡേൺ ഡ്രസ് ഇട്ടാലോ പുറകെ മണപ്പിച്ചോണ്ട് വരികയും ചെയ്യും. അല്ല, ഇത് ആന്റിയുടെ മോന. അതെ മോളെ, നിങ്ങൾ ഇവിടുത്തുകാരി തന്നെയാണ്? അല്ല, ഇതുവരെ എന്റെ പുറകെ നടന്ന് കണ്ടിട്ടില്ല. ഇവിടെ എന്റെ പുറകെ നടക്കാത്തവർ കുറവാണ് ആന്റി. എന്റെ മോനെ, അതിനൊന്നും കിട്ടില്ല കൊച്ചെ. വലിയൊരു സൽമാൻ ഖാൻ ആന്റി. ഓടി ഓടി ഞാൻ വല്ലാതെ ക്ഷീണിച്ചു. കുറച്ച് ബൂസ്റ്റോ ഹോർലിക്സോ എന്തെങ്കിലും കുടിക്കാൻ? താങ്ക് യു ആന്റി. വീട് വലിയ കുഴപ്പമില്ല, സ്വന്തമാ. എന്താ ഇത്? അമ്മ എങ്ങനെ കണ്ടാ? അമ്മ ഭയങ്കര പേടിയാണല്ലേ, അത്രം പോലും എന്നെ പേടിയില്ല. അതാ ഞാൻ വന്നെ. 4 ദിവസമായിട്ട് ഒരു കോള് പോലും ചെയ്യാതെ നടക്കുക. ഇനി എന്നും ഞാൻ ഇവിടെ കേറി വരും. എന്താ കാണിക്കുന്നേ? ഒന്നുമില്ല അമ്മേ, ഇതുപോലെ റൗഡികൾ ആരെങ്കിലും അറ്റാക്ക് ചെയ്യാൻ വന്ന സെൽഫ് ഡിഫൻസ് ചെയ്യേണ്ട എങ്ങനെയാന്ന് ഒരു ക്ലാസ് എടുക്കുകയായിരുന്നു. അതുപോലെ മനസ്സിലായോ? ഇനി അതങ്ങ് ഫോളോ ചെയ്താ മതി. താങ്ക്സ് ആന്റി. ആന്റി, എന്നൊന്ന് വീട്ടിൽ കൊണ്ടുവിടാൻ പറയോ. ആര്, ഞാനോ? ഒന്ന് കൊണ്ടുവിട്ടേക്കടാ. വാ വാ. ബൈ ആന്റി, താങ്ക് യു. ഇവന്റെ കൂടെ പുറപ്പെടുകൂടി ഉണ്ടായിരുന്നെങ്കിൽ എന്ത് സന്തോഷായനെ. എന്താ കഥ? ഞാൻ നിങ്ങളുടെ ഫ്രണ്ടോ? തമാശ പറയാ. ഇതിലെന്താ ഇപ്പൊ ഇത്ര തമാശ? ഫ്രണ്ട്ഷിപ്പിന് പ്രായഭേദമുണ്ടാ? ഇത് പറയാനാ? അർജന്റ് ആയിട്ട് വരാൻ പറഞ്ഞേ. അല്ലേട്ടോ, പുറത്തു പറയാൻ പറ്റാത്തൊരു രഹസ്യം പറയാനാ. അപ്പൊ നിങ്ങൾ ബ്രാഹ്മണനല്ലേ? ആ പാദപസ്തിയിലെ ഹോമത്തിന് മന്ത്രം എന്നെ കൊണ്ട് ചൊല്ലിച്ചപ്പോഴേ എനിക്ക് തോന്നിയതാ. എന്തിനാ വെറുതെ എഴുതാപ്പുറം വായിക്കണേ? ഒരു കാര്യം ചോദിക്കട്ടെ. എന്താ? നീ ജീവിതത്തിൽ എപ്പോഴെങ്കിലും പ്രേമിച്ചിട്ടുണ്ടോ? പ്രേമോ? നിക്കോ, പൂജാരിമാർക്ക് പ്രേമം പാടണ്ടോ? എന്താ, പൂജാരിമാർക്ക് പാടില്ലാന്നുണ്ടോ? ചരിത്രം എടുത്ത് നോക്കിക്കൊള്ളുക. സലീം അനാർക്കലി, റോമിയോ ജൂലിയറ്റ്, ലൈല മജ്നു, ഇങ്ങനെയുള്ള പേരുകളൊക്കെ അല്ലാതെ പേരിനെങ്കിലും ഒരു പൂജാരിയുടെ പേര് പറയാനാവോ? ചരിത്രങ്ങളൊക്കെ നോവ് ഇവിടെ തിരുത്തി കുറിക്കും. നിന്റെ പ്രേമത്തെ കുറിച്ച് പറയാ. പ്രേമം പ്രേമം പ്രേമം, പ്രേമത്തിൽ വല്ലതും കുടുങ്ങിയോ? എന്താ ഒരു കള്ളച്ചിരി. ഈ നാണം കണ്ട പേടിയാ വരിക. ഗുരുദേവാ,
ഇന്നാണ് അങ്ങടെ അവസാനിപ്പിച്ച് ആ കുട്ടി ആരാണെന്ന് പറയാം. മംഗലശ്ശേരിയിലെ ഗണപതി ശാസ്ത്രികളില്ലേ? ഇല്ലാലോ, അയാള് കഴിഞ്ഞ കുംഭമേളയില് വെള്ളത്തിൽ വീണ് മരിച്ചില്ലേ? അയാളുടെ പീഠകർമ്മത്തിന് പോയപ്പോ മൂത്ത മകൾ ശശികലയെ നോമ്പൊന്ന് കൊടുത്തു. എന്തായത് ഗുരുദേവ? മന്ത്രോച്ചാരണത്തിനിടയ്ക്കും കണ്ണുകൾ വെറുതെ ഇരുന്നില്ല. കൊടുത്തു വന്ന് ദൗർഭാഗ്യത്തിന് എന്റെ ഇഷ്ടം അറിയിക്കണതിന് മുമ്പ് അവളുടെ വേട് കഴിഞ്ഞു പോയി. അവൾക്കൊരു അനിയത്തിക്കുട്ടി ഉണ്ടായിരുന്നു, ലക്ഷ്മി എന്ന പേര്. നമുക്ക് ചേരില്ല, അതുകൊണ്ടൊരു കൊശവന്റെ കൂടെ അവളെ വേട് കഴിപ്പിച്ചയച്ചു. അവളുടെ അനിയത്തി ഒരു ചന്ദ്രക്കലയുണ്ടടാ. അവളും കൂടെ പോയാ പിന്നെ അവളുടെ അമ്മ ബാക്കിയുണ്ട്. ആ ഒരു പേടി എനിക്കുണ്ടടാ. അതുകൊണ്ട് ഒരു വർഷം മുമ്പ് അമ്മയെ മോളെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നു. ചരി, ചന്ദ്രകലയെ ഞാൻ നിനക്ക് പരിചയപ്പെടുത്താം. നിന്റെ മനസ്സിലുള്ള കാര്യങ്ങള് നീ അവളോടൊന്ന് സംസാരിക്കണം. കുട്ടി എങ്ങോട്ട് വിളിക്കുക ഗുരുദേവ, ഞാനില്ലേ. അത്രയ്ക്ക് അങ്ങോട്ട് വേണ്ട കേട്ടോ. നിന്റെ ഈ ചോരത്തിളപ്പ് കാണുമ്പോ അവളുടെ മനസ്സിളകാൻ സാധ്യതയുണ്ട്, അതുകൊണ്ടാ. വീട് ഭേഷായിരിക്കണം ഗുരുദേവ. ഭേഷായിട്ട് നീ പറയുമല്ലോ അല്ലേ. എന്നെ വിശ്വാസം ഇല്ലേ ഗുരുദേവ? സൗഖ്യമാണോ? നിങ്ങളുള്ളപ്പ ഞങ്ങൾക്ക് എന്തിന്റെ കുറവാ ഭട്ടു? ഭട്ടുവാ, അമ്മായി സ്നേഹം കൊണ്ട് വിളിക്കണതാ. വരിക. ഇതാരാ? എന്റെ അനന്തരവനാ, ശിഷ്യനും കൂടിയാ. നമസ്കാരം. 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 വെയില് തലഞ്ഞു വന്നതല്ലേ, ഞാൻ കുടിക്കാൻ സംഭാരം. ഗുരുദേവ, എന്താ ഈ സാധനങ്ങളൊക്കെ? നോമ്പന്റെ വാങ്ങിക്കൊടുത്തതാ. ശരിക്കു പറഞ്ഞ ഗുരുദേവൻ അങ്ങനെ വഹിച്ചുല്ലേ? ഈ വേളി കഴിഞ്ഞു കിട്ടിയാ എല്ലാം എന്റേതാവൂലടോ. ഈയിടെയായിട്ട് ഇത്തിരി തിരക്ക് കൂടുതലാണെന്ന് തോന്നുന്നു, ഇങ്ങോട്ടൊന്നും കാണാറില്ല. പിന്നെ 6 മണിക്ക് ജോഗിങ്, 7 മണിക്ക് ജിമ്മ്, 8 മണിക്ക് യോഗ. എന്റെ ഗുരുദേവൻ സിക്സ് പാക്ക് ആവാനുള്ള ശ്രമത്തിലാ. ഇത്രയും കാലം അങ്ങ് ബ്രഹ്മചാരിയായിരുന്നു, എങ്ങനെയാണെന്ന് എനിക്ക് തന്നെ ആശ്ചര്യമായിരിക്കുന്നു. മനസ്സിന് ഇഷ്ടപ്പെട്ട ഒരു വേളിക്ക് വേണ്ടി തിരച്ചിലായിരുന്നു അല്ലേ അമ്മായി? അതെ അതെ, കാത്തിരുന്ന് കാത്തിരുന്ന് വാർത്തക്കായി. ഏയ്, അങ്ങനൊന്നും ഇല്ല, ഗുരുദേവൻ ഇപ്പോഴും യവനല്ലേ. അറിയോ, കഴിഞ്ഞ ആഴ്ച ഒരു പേടി നടത്തിക്കൊണ്ടിരിക്കുമ്പോഴേ വേളിപ്പെണ്ണി എന്നെ ഗുരുദേവനോട് പൊളിച്ചോടാൻ തയ്യാറായി. അങ്ങോട്ട് പറഞ്ഞു കൊടുക്ക ഗുരുദേവ. ഇതൊക്കെ എന്താ ഇത്ര പറയാൻ? ഇതൊക്കെ പതിവുള്ളതല്ലേ, അമ്മായി കേട്ടിരിക്കും. കേട്ടിട്ടില്ല. എന്നെ ശുണ്ടി പിടിപ്പിക്കരുതാ. അത്രയ്ക്ക് അങ്ങോട്ട് വേണോ? ഇതൊക്കെ ഒരു വിദ്യല്ലേ അമ്മായി. ചന്തു എവിടെ? ഇവിടെ ഉണ്ട്. പൂജ കഴിഞ്ഞ് രാമായണം വായിക്കാൻ ഞാൻ വിളിക്കാം. ചന്തു. എടാ ചാരി, ചന്തുവിനെ കുറിച്ച് ഞാൻ എങ്ങനെയാ വർണ്ണിക്കുക? നല്ല പഞ്ചവർണ്ണ കിളിയെ പോലെ ഉണ്ടാവും. ഗുരുദേവനെ കണ്ടാ നോക്കൂത്തേക്ക് മുണ്ടുപിടിപ്പിച്ചോളുണ്ടാവും. മാച്ച് ആവോ? നിന്റെ നാവ് ദേവർണു. ശിവനെ, ഈ സ്ത്രീക്ക് വേറെ പണിയൊന്നും ഇല്ലേ? അമ്മായി, ചന്തു വരണുണ്ട്. ഗുരുദേവ, കുട്ടി നോക്കണില്ലല്ലോ. നാടിച്ചിട്ടാ, ഇപ്പൊ കണ്ടോളൂ. ചന്തു, ഇവളോ? എന്താ പറ്റിയെ? അതല്ല ഗുരുദേവ, അത്യാവശ്യമായിട്ട് ഒരു പറയാനായിട്ട് പുറത്തോട്ട് വരിക. എന്താ നിനക്ക് പറയാനുള്ളത്? ഞാൻ പറയണുണ്ട്, അങ്ങനെ പുറത്തേക്ക് വരിക. പട്ടതിരി നിക്കൂ. ചന്തു, നിന്നോട് പട്ടതിരി എന്ന് വിളിക്കരുതെന്ന് പറഞ്ഞിട്ടില്ലേ? ഭട്ടു. ശരി ഭട്ടു. പട്ടു തന്നെ 2-in-1 set പാടണില്ല. കാലത്തെ സുപ്രഭാതം കേൾക്കാത്തോണ്ട് ഒരു സുഖവില്ല. അതൊന്ന് നന്നാക്കി കൊണ്ടുവരാൻ അയാളെ ഒന്ന് അയക്കോ. അത്രല്ലേ ഉള്ളൂ, അത് ഓർത്ത് വിഷമിക്കണ്ട. ഇവൻ റിപ്പയർ ചെയ്യും, കാണിച്ചു കൊടുക്കുക, ചെല്ലുക. ഗുരുദേവ, നിക്ക് പറയാനുള്ളതും ഒരു 2-in-1 കാര്യമാ. ആദ്യം ചന്തുവിന്റെ 2-in-1 റിപ്പയർ കൊടുക്കുക, പോവുക. കൃഷ്ണ, എന്താ ഈ കുട്ടി കാട്ടണേ? എന്താടാ നീ പറയാൻ? അതെടാ, വീണ്ടും ഇടാന്ന്. നീ ഭട്ടതിരിയുടെ സ്വിമ്മിംഗ് പൂളിൽ കണ്ട കാര്യം പറയാൻ പോവാ? പിന്നെ പറയാതെ, കളർ ടിവിയും VCR-ഉം 2-in-1 ഒക്കെ ആയിട്ട് എന്റെ ഗുരുദേവനെ ശരിക്കും നക്കിയെടുത്തില്ലേ? പറയാണ്ടിരിക്കാൻ പറ്റില്ല. ശരി, ചെന്ന് പറ, ഞാനും പറയാം. എന്താ പറയാൻ പോണേ? അതെ, സ്വിമ്മിംഗ് പൂളിൽ വെച്ച് എന്റെ കണ്ണി കണ്ടെടുത്തൊക്കെ തൊട്ടത്, എന്റെ ദേഹത്ത് എവിടെയൊക്കെ മറുകുണ്ടെന്ന് കണ്ടുപിടിച്ചത്. വട, നമുക്ക് പോയി പറയാം. ഇതൊക്കെ പറഞ്ഞ എന്റെ ഗുരുദേവന്റെ ഹാർട്ട് അമിട്ട് പൊട്ടണ പോലെ പൊട്ടു. പൊട്ടുമല്ലോ. അപ്പോഴേ നീയും അടക്കാം, ഞാനും അടക്കാം. എന്താ അത്? വായ എന്ന തുറക്ക. എന്ത് ഡോറേ? എവിടേക്കാ?